അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കുരുവട്ടൂരികൾ കാപട്യത്തിൻ്റെ അപ്പോസ്തലന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10-14 കൊല്ലക്കാലത്തോളം പണ്ഡിതന്മാരെ തെറിവിളിച്ചും അപഹസിച്ചും നിന്ദിച്ചും പരിസരവാദം അലീമസമാക്കിക്കൊണ്ട് തെറിവിളിച്ച് നടന്നിരുന്ന ഇവർ മടവൂർ ഷെയ്ഖുനയുടെ മധു പറഞ്ഞ് മടവൂർ ഷെയ്ഖുനയുടെ ആളുകളാണ് ഞങ്ങളെന്ന് പറയുകയും ആ മടവൂർ ഷെയ്ഖുനയുടെ കദമിൽ ഇന്ന് ഞങ്ങളുടെ കോമാട്ടിജാലൽ അബ്ദുള്ള എന്ന് പറയുന്ന ഷെയ്ഖാണ് ഇരിക്കുന്നതെന്നും ഏതാണ് ഈ ഷെയ്ഖ് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. 50,000 രൂപ കൊടുത്ത് രാമന്തളിയ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞയച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ ഗൈബത്തും നമീമത്തും പറയുന്നതിന് ഗൂഢാലോചന നടത്തിയ ഒരു ഗജ ഫ്രോഡ്, വയലത്തൂർ തങ്ങൾ തന്നെ കാട്ടുകള്ളനാണ് എന്നും ഭൂലോക ഫ്രോഡാണെന്നും നേരത്തെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അത് ഞാൻ പണ്ഡിതന്മാരോട് പറയുകയും അതടിസ്ഥാനത്തിൽ മുശാവറ തീരുമാനം എടുത്ത് നമ്മുടെ സംസ്ഥയിൽ നിന്ന് പെരടിക്ക് പിടിച്ച് പുറത്ത് നിർത്തിയ ആ ഷെയ്ഖാണ്, അല്ലെങ്കിൽ ആ മനുഷ്യനാണ് ഇന്ന് മടവൂർ ഷെയ്ഖുനയുടെ കദമിലിരിക്കുന്ന ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുല്ലാലം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മടവൂർ ഷെയ്ഖുനയുടെ മധു പറയുന്നതോടൊപ്പം അതേ മടവൂർ ഷെയ്ഖുന 89 കാലഘട്ടത്തിൽ ഇവർ തന്നെ പറയുന്നു, ഏത് നമ്മുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിന്റെ ശേഷം ഈ മൂന്ന് അടുപ്പും കല്ലുകൾ ഉണ്ടല്ലോ, കുഞ്ഞഹമ്മദ്, അൻവരി, അൻവരി ഷെയ്ഖിന്റെ അളിയാനാണ് പോട്ടെ നോക്കാം, കുഞ്ഞഹമ്മദും അൻവരിയും ഈ നൌഷാദും അടങ്ങുന്ന അടുപ്പും കല്ലുകൾക്ക് തീ കൊടുക്കുന്ന ആളാണ് ഷെയ്ഖ് എന്ന് പറയുന്നത്. കാരണം ഇവർ തീ കൊടുക്കാതെ അവിടെ പുകയുണ്ടാവില്ല. അത് ഇവൻ തന്നെ പറയാണ്, ഞങ്ങൾ പ്രസംഗിക്കുന്നതിനെല്ലാം ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലേ ഞങ്ങൾ പറയൂ, ഞങ്ങൾക്ക് ഉന്നതമായ ഹദറത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യം പറയുന്ന ആളുകളാണ്, ഞങ്ങൾ എന്തെങ്കിലും പറയുന്ന ആളുകളല്ല. അപ്പോൾ ഒരു ഒരു ഭാഗത്ത് പറയുക, നിങ്ങൾ കപടത്തിന്റെ ഒരു ആ ഒരു വേർഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഭാഗത്ത് മടവൂർ ഷെയ്ഖുനയുടെ ആളാണെന്ന് പറയുക, മറ്റൊരു ഭാഗത്ത് പറഞ്ഞു വെക്കുക മടവൂർ ഷെയ്ഖുന 89 കാലഘട്ടത്തിൽ ഷംസുൽ ഉലമയുടെ ത്വരീഖ് ശരിയല്ല എന്ന് പറഞ്ഞു, ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഷെയ്ഖുനയെ സമീപിച്ചിട്ടുള്ള പണ്ഡിതന്മാരോടും ആളുകളൊക്കെ താജുൽ ഉലമ ഉള്ള ആൾ തങ്ങളുടെ കൂടെയും എ പി ഉസ്താദിന്റെ കൂടെയും പറഞ്ഞയച്ചു എന്ന് ഇവര് തന്നെ പ്രസംഗിക്കുകയാണ്. അപ്പൊ പിന്നെ ഷംസുൽ ഉലമയെ കുറിച്ച് ഇപ്പൊ പൊടുന്നനെ ഉണ്ടായിട്ടുള്ള ഈ 2 മാസക്കാലമായിട്ടുള്ളൂ ഷംസുൽ ഉലമയോടുള്ള ഒരു ബഹുമാനം ഉണ്ടായിട്ട്. 10-12 കൊല്ലം നിങ്ങളെ ഞങ്ങളെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ? എവിടെയായിരുന്നു നിങ്ങളോട്, നിങ്ങൾക്ക് ഷംസുൽ ഉലമയോട് ഉണ്ടായിരുന്ന ബഹുമാനം എവിടെയായിരുന്നു? നിങ്ങൾ ആരെങ്കിലും തടഞ്ഞു നിർത്തിയോ ഷംസുൽ ഉലമയെ ബഹുമാനിക്കേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾ സ്വന്തം നിലക്ക് വായാടിത്തരം പറഞ്ഞ് നടന്നിരുന്ന കാലം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഷംസുൽ ഉലമയുടെ ബഹുമാനം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പൊ ഈ 2 മാസക്കാലം എന്തേ കുരുവട്ടൂരികളെ നിങ്ങൾക്ക് പുതിയൊരു പ്രണയം തുടങ്ങിയത്? കാരണം ബുദ്ധിയുള്ളവർ ചിന്തിച്ചു, ഇത്രയും കാലം പറഞ്ഞിരുന്ന പ്രമേയം കൊണ്ട് ആകെ കിട്ടിയ ഈ 3 അടുപ്പും കല്ലുകളല്ലാതെ മറ്റൊന്നും ഞങ്ങളിലോട്ട് ആളുകൾ വരുന്നില്ല. ഇപ്പൊ ഇപ്പുറത്തെ സംസ്ഥയിൽ ചില അസ്വാരസ്യങ്ങളുണ്ട്, അവിടെ ഖാദി ഫൗണ്ടേഷനും മറ്റു സംസ്ഥയും തമ്മിലുള്ള അവസരങ്ങൾ മുതലെടുക്കാൻ ഒരു ആട്ടിൻ തോലണിഞ്ഞ ചെന്നായെ പോലെ അടവ് മാറ്റിപ്പിടിച്ച് റൂട്ട് മാറ്റിപ്പിടിച്ച് നോക്കുകയാണ്. ഏതെങ്കിലും ഫാരിസ് മമ്നൂന്മാരുടെ എഴുത്തുകളിലോ അല്ലെങ്കിലോ വീണിട്ട് കുറച്ച് ഫൗണ്ടേഷൻ ടീമെങ്കിലും കൂടെ കൂടിയാലോ എന്ന് വിചാരിച്ചു കൊണ്ടുള്ള ഒരു തനി കാപട്യം. അല്ലാതെ എന്താണ്? 10-12 കാലം ഷംസുൽ ഉലമ ഇവിടുന്ന് വഫാത്തായിട്ട് പോയിട്ട് കാലത്രായി. നിങ്ങൾ നൌഷാദിന്റെ തന്നെ സംസാരം ഒന്ന് നോക്കൂ, അതായത് നമ്മുടെ വേദിയിലല്ല, ഇവന്റെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവൻ പറയുന്ന ഒരു പ്രസംഗം. ഷംസുൽ ഉലമയുടെ ത്വരീഖ് ശരിയാണോ എന്ന് ചോദിക്കാൻ അക്കാലത്തെ പണ്ഡിതന്മാര് വന്ന ഹദറത്ത് ഏതാ? അത് ഷെയ്ഖുനയുടെ തിരുഹദറത്താണ്. പോരാ ഉള്ളാൾ താജുൽ ഉലമ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇവിടെ പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാം ഒഴിച്ചു മാറി നിൽക്കണമോ, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ ആ ദർബാരിലല്ലേ എത്തിയത്? അൻതഹല ഹഖ് എന്ന് പറഞ്ഞപ്പോഴല്ലേ ധീരതയോടെ ഈ ഉമ്മത്തിനെ അവർ നയിച്ചു. എത്ര ശരിയാണ് ആ പറഞ്ഞത്, ശരി പറഞ്ഞത്. അതിപ്പോ ഒരു നായിൽ നിന്ന് വരെ നമുക്ക് പഠിക്കാനും പാഠമുണ്ട് എന്നുള്ളത് നമ്മളൊരു ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നായോട് ഭൂമിച്ചു എന്നും പറയണ്ട, ഏത് മനുഷ്യനിൽ നിന്നും ഏത് ജാഹിലിൽ നിന്നും ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇവൻ പറഞ്ഞത് ഒരു സമയം ഈ സമയത്ത് ശരിയാണ്, നമ്മൾ കൂടെ ഉണ്ടായിരുന്നപ്പോ പറഞ്ഞല്ല, നമ്മളിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതിന്റെ ശേഷം പറഞ്ഞതാണ്. അപ്പൊ അന്ന് മടവൂർ ഷെയ്ഖുനയെ വലുതാക്കണം, അന്ന് ഷംസുൽ ഉലമയൊന്നുമില്ല, ഷംസുൽ ഉലമ വഫാത്തായിട്ട് പോയിട്ട് കാലത്രായി. പക്ഷേ ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോഴൊന്നും ഷംസുൽ ഉലമയുടെ മതിയില്ല. അന്ന് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ ഉറൂസ് നടത്തിക്കൊണ്ട് നടക്കുന്ന സമയമാണ്, താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ മകനെ പേരക്കുട്ടിയെ കിട്ടിയ സന്തോഷത്തിൽ ആ പേരക്കുട്ടി ഇപ്പൊ ഇവരുടെ ചഹാരത്ത് തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ട് തന്നെ പോകുന്നു ചെയ്തു അല്ലേ. അപ്പൊ ആ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ മധു പറഞ്ഞ് നടന്നിരുന്ന കാലത്ത് ഇവൻ പ്രസംഗിക്കുന്ന എന്താ, ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ. ഇവൻ തന്നെ പറയാണ് ഇതേ ഇവനാണ് ഇപ്പൊ ഷംസുൽ ഉലമയുടെ മധു പറയുന്നത് എന്നുള്ളതാണ്. കാരണം ഇവൻ ഇവന്റെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ എന്താ പറയുന്നത്, 89 കാലഘട്ടത്ത് അവിടെയാണല്ലോ വഴിപിരിയുന്നത്. ആ 89 കാലഘട്ടത്ത് പണ്ഡിതന്മാരും സാധാരണക്കാരും അല്ലാത്തവരും കാണാൻ അവസരം കിട്ടിയ ആളുകളൊക്കെ മടവൂർ ഷെയ്ഖുനയുടെ ഹദറത്തിലെത്തുമ്പോ
ഞങ്ങൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നത് ഏത് ത്വരീഖാണ്, ത്വരീഖ് ഏതാണ്, ഒന്ന് ഷംസുൽ ഉലമയുടെയോ ഒന്ന് അല്ലെങ്കിൽ താജുൽ ഉലമുള്ള തങ്ങളുടെയോ അല്ലെ, ഏത് ത്വരീഖ് തിരഞ്ഞെടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഷംസുൽ ഉലമ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ കൂടെയും എ പി ഉസ്താദിന്റെ കൂടെയും നിൽക്കണം. താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ തന്നെ ആ ഒരു പെർപ്ലെക്സൽ സിറ്റുവേഷൻ, ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന അപ്പുറത്തെ ഉസ്താദാണ് ഇപ്പുറത്തെ ഹക്കാണ്, എന്ത് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏത് റൂട്ടിൽ ഞാൻ പോകണം, അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്നുണ്ടായിരുന്ന ആ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ആത്മധൈര്യം കൊടുത്ത് അൻതാലൽ ഹക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തെ നയിക്കാൻ, ഒരു സമൂഹത്തെ നയിക്കാൻ ആത്മധൈര്യം കൊടുത്തത് ആരാണ്? ഇവൻ തന്നെ പറയാണ്, മടവൂർ ശൈഖുനെയാണ്. ആ മടവൂർ ശൈഖുന നേതൃത്വം കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള സംസ്ഥ വ്യാജമാണ് എന്ന് പറയുകയും ഞങ്ങൾ മടവൂർ ശൈഖുനയുടെ ആളാണ് എന്ന് പറയുന്നതിലുള്ള വൈരുദ്ധ്യം അല്ല ഗുരുവട്ടൂരികളെ, നിങ്ങൾ അന്നല്ല തിന്നത്. ചോറ് കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ലേ നിങ്ങളെ മസ്തിഷ്കത്തിലുള്ള ഭാവന, ചിന്ത, വിവേചനം, ബുദ്ധിയൊക്കെ എവിടെയാണ്? ചിന്തിക്കാനുള്ള ഒരു ബോധ ഈ ചെന്നിട്ടില്ലേ? നിങ്ങളുടെ വേദിയിൽ വെച്ച് നൗഷാദ് പറഞ്ഞതല്ലേ നിങ്ങളുടെ ശൈഖിന്റെ നിർദ്ദേശം അനുസരിച്ച്? കാരണം ഇവർക്ക് ചിന്താദേശം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവരുടെ ഒരു ഒരു പ്രാർത്ഥന നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, ഷെയ്ഖിന്റെ കഴുതകളാക്കണേന്ന്. അതിൽ ആമി പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ആ കൂട്ടത്തിലല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങൾ ചിന്തിക്കാൻ പറ്റും. കഴുതകൾക്ക് ചിന്താശേഷി ഇല്ലല്ലോ, ഇങ്ങനെ തൊലിച്ചുകൊണ്ട് കിടക്കുന്നതിന്റെ കൂടെ പോവുക എന്നുള്ളതല്ലേ. അപ്പൊ ഇത്രയും വ്യക്തമാക്കി ഇവൻ തന്നെ പ്രസംഗിച്ചിട്ടുള്ള കാര്യത്തിന്റെ വിപരീതമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊടുന്നനെ ഒരു ഷംസുൽ ഉലമയെ സ്നേഹം, ഷംസുൽ ഉലമയെ സ്നേഹിക്കേണ്ട ബഹുമാനിക്കേണ്ട, ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട്. ഒരു അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ അത് ദീനിന് ഉപകരിച്ചിട്ടുണ്ട് അല്ലെ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിദ്യാഭ്യാസ വിപ്ലവകരമായ മുന്നേറ്റങ്ങളും ദീനി ദഴവത്തിനും വേണ്ടി പല കാര്യങ്ങളും ചില ഭിന്നിപ്പുകൾ വരെ സഹായകമായിട്ടുണ്ട്, ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. പക്ഷേ ഇപ്പൊ പറഞ്ഞത് മുരീദാണ്. ഈ മുരീദ് ഒരു കാര്യവും വെറും വാക്ക് പറയൂല, ഉന്നതമായ ഹദറത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലേ പറയുള്ളൂ. അതും കൂടി നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾ കേട്ട കണ്ട ക്ലിപ്പൈക്കാറാം, എന്നാലും ഒരു ചുറുക്കിന് നിങ്ങൾ കേട്ടോളൂ. അതെന്താണ്? ഇവരുടെ ഹലറത്ത് കോമാട്ടുജാലിൽ അബ്ദുൽ ഹക്കീമിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്, വെറുതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകുന്നതല്ല. വളരെ ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്കണം. ആ ഗൗരവത്തിലുള്ള വാക്കാണ് 89 കാലഘട്ടത്തിൽ ഏത് ത്വരീഖിൽ നിൽക്കണം എന്ന് പറഞ്ഞപ്പോ ഷംസുൽ ഉലമയുടെ ത്വരീഖത്തിലല്ല, ആ ഒരു ത്വരീഖിലല്ല നിങ്ങൾ ചേരേണ്ടത്, താജുൽ ഉലമ ഉള്ള തങ്ങളുടെ കൂടെ നിൽക്കണം. ഇവനാ പറഞ്ഞത്, ഇതേ ജാഹിലി തന്നെയാണ് ഇപ്പൊ ഇതൊക്കെ മാറ്റി പറയുന്നത്. എന്നാ പിന്നെ നിർദ്ദേശം കൊടുത്ത് അടുപ്പും കല്ലുകൾക്ക് തീയിട്ട ശൈഖുണ്ടല്ലോ, ഞാൻ ശൈഖ് പറയുന്നൊന്ന് നോക്കി. നിങ്ങൾക്കൊക്കെ അറിയാം, സമസ്തയിൽ വിഷമണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം മുസ്ലിം പറഞ്ഞത് അൻതാലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ച് നിൽക്കണം. എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാൽ എടുത്ത് ചെന്നപ്പം ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലോ, ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. അതായത് ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ അടുത്തിടാൻ പോകുന്ന ക്ലിപ്പിന്, ഈ ഒരു ക്ലിപ്പിന്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഇയാളിപ്പോ എന്താ പറഞ്ഞത്? താജുൽ ഉലമ ഉള്ളാൽ തങ്ങളോട് അവിടെ ചെന്നപ്പോ മടവൂർ ഷെയ്ഖുനെ പറഞ്ഞു, അൻതാലൽ ഹഖ്, നിങ്ങൾ ഹഖിന്റെ പാതയിലാണ്, അടിയുറച്ച് മുന്നോറിക്കൊള്ളണം. ആ റൂട്ട് കാണിച്ചു കൊടുത്തു. വേറെ കുറെ ആളുകൾ ചെന്നു, അതിൽ ആരാളുള്ളത്? ഇയാളുടെ വാപ്പുണ്ട്. സ്വന്തം വാപ്പയും വാപ്പന്റെ കൂട്ടുകാരും കൂടി മടവൂർ ഷെയ്ഖുനെ ചെന്ന് കണ്ട് ഞങ്ങൾ ഏത് ത്വരീഖിൽ കൂടണം, അപ്പുറം കൂടണോ ഇപ്പുറം ചേരണോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ താജുൽ ഉലമ ഉള്ളാൽ തങ്ങളുടെ കൂടെയും എ പി ഉസ്താദിന്റെ കൂടെയും കൂടിക്കോളൂ എന്ന് ആര് പറഞ്ഞു കൊടുത്തു? മടവൂർ ഷെയ്ഖുനെ പറഞ്ഞു കൊടുത്തു. ആരോട്? ഇയാളുടെ വാപ്പാനോട്. അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. കാരണം ഇയാളെയും ഇയാളുടെ വാപ്പാനൊക്കെ താജുൽ ഉലമ ഉള്ളാൽ തങ്ങളുടെ കൂടെയും എ പി ഉസ്താദിന്റെ കൂടെ നിർത്തുകയും ഷംസുൽ ഉലമയുടെ ത്വരീഖ് വിട്ട് ഷംസുൽ ഉലമയുടെ അപ്പുറത്തുള്ള അങ്ങോട്ട് പോകാതെ തടഞ്ഞു നിർത്തിയത് ആരാണ്? മടവൂർ ഷെയ്ഖുനെയാണ് എന്ന് ആര് പറയുന്നു? ഇവരുടെ കോമാട്ടുജാലൽ അബ്ദുൽ ഹക്കീം എന്ന ഷെയ്ഖ് പറയുന്നു. ഈ ഷെയ്ഖ് ആരെക്കോട്ട് ചെയ്തിട്ട പറയുന്നത്? ഷെയ്ഖിന്റെ വാപ്പാനെ തന്നെ. ഇനി അടുത്തതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, അതൊരു രസമുള്ള സംഭവമാണ്. ഷെയ്ഖ് തന്നെ പറയാട്ടോ, കേട്ടോ. റബീഉൽ ആഖർ മാസത്തിൽ തന്നെയാണ് ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവർകളെ ആണ്ടും നടക്കുന്നത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് പ്രത്യേക ബന്ധം സ്ഥാപിക്കുകയും അവരുമായി പ്രത്യേക ബന്ധത്തിൽ നിലകൊള്ളുകയും ചെയ്ത ആളായിരുന്നു ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ്. നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ പറയാനോ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനോ ഒന്നും
നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇ കെ ഉസ്താദിനോടുള്ള ബന്ധവും അവരോടുള്ള മഹബത്തും നമുക്ക് തടയപ്പെട്ട അവസ്ഥയിലും അന്തരീക്ഷത്തിലുമാണ് നമ്മൾ വളർന്നത്. ഉന്നതന്മാരായ മശായിഖന്മാരുമായി നമ്മൾ ബന്ധമാകുമ്പോൾ അവരെല്ലാം ആ കാലത്തും ബന്ധപ്പെട്ടവരാണ്. ആര്? മഹാനരായ ശംസുല്ലോലമായി കെ ഉസ്താദ്. എന്താ മൂപ്പര് പറഞ്ഞത്? മടവൂർ ഷെയ്ഖുനയ അല്ല, ശംസുല്ലുലമയുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് തടയപ്പെട്ട അവസ്ഥയിലായിരുന്നു. നമുക്ക് ശംസുല്ലുലമയോട് ബന്ധം സ്ഥാപിക്കാൻ പറ്റിയില്ല, അവിടുത്തെ മദഹ് പറയാൻ പറ്റിയില്ല, അതൊക്കെ തടഞ്ഞ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതേതാ സാഹചര്യം? ചുരുങ്ങിയത് ഈ 10-12 കൊല്ലങ്ങൾ ഒറ്റയ്ക്ക് ഈ കുരുവട്ടൂർ ആലയം തുടങ്ങിയല്ലോ. എവിടെയെങ്കിലും നിങ്ങൾ ശംസുല്ലുലമയുടെ ഒരു ഉറൂസ് നടത്തിയിട്ടുണ്ടോ? ശംസുല്ലുലമയ്ക്ക് വേണ്ടിയിട്ട് ഒരു മദഹ് നടത്തിയിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 2 മാസം മുതലല്ലേ നിങ്ങളെ പോസ്റ്ററിൽ തന്നെ ശംസുല്ലുലമ വന്നത്? അപ്പൊ ഈ 10-12 കൊല്ലക്കാലം ആരാണ് നിങ്ങളെ തടഞ്ഞത്? ഏത് ഷെയ്ഖാണ് നിങ്ങളെ തടഞ്ഞത്? ഏത് ഉന്നതമായ അദറത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 12 വർഷക്കാലം വട്ടൂരികളെ നിങ്ങൾ ശംസുല്ലുലമയ്ക്ക് മദദ് പറയാതെയും മദഹ് പറയാതെയും നിങ്ങളെ ഒരു വേദിയിലും ശംസുല്ലുലമയുടെ മദഹ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ ശംസുല്ലുലമയുടെ ത്വരീഖല്ല ശരി, താജുലമ ഉള്ളാൽ തങ്ങളുടെ ത്വരീഖാണ് ശരി എന്ന് നിങ്ങളെ ഷെയ്ഖ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നൗഷാദ് പ്രസംഗിച്ച് നടക്കുകയും ചെയ്തിരുന്ന ഈ 12 കാലം ആരാ നിങ്ങളെ തടഞ്ഞത്? ഈ നിങ്ങൾ തടഞ്ഞു എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാലം ഞങ്ങളാണോ തടഞ്ഞത്? നിന്റെ തൊട്ട് മുന്നത്തെ ക്ലിപ്പിൽ എന്താ പറഞ്ഞത്? ഇയാളുടെ ബാപ്പാനോടല്ലേ നമ്മുടെ ഉച്ചയ്ക്കുനെ പറഞ്ഞത് താജുലമ ഉള്ള തങ്ങളുടെ കൂടെ നിന്നാ മതി, എ പി ഉസ്താദിന്റെ കൂടെ നിന്നാ മതി. ഇയാളുടെ ബാപ്പാനോട് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണയുള്ള മോനാണെന്നുണ്ടെങ്കിൽ ബാപ്പ പറഞ്ഞത് കേട്ട് നടന്നിട്ടുണ്ടാവും. അപ്പൊ നിന്നെ തടഞ്ഞതാരാണ്? ഹംക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ഡിതന്മാരെ ഇയാളെ വിളിച്ച വിളിയാണ് ഹംക്ക് എന്ന്, അസൽ ഹംക്ക് എന്ന് പറയുന്ന ഇയാളല്ലേ. അതായത് പൊടുന്നനെ ഒരു പ്രമേയ മാറ്റം ശംസുല്ലുലമയുടെ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, കാലി ഫൗണ്ടേഷനും സമസ്തയും തമ്മിലൊക്കെ ചെറിയ അസ്വാരസ്യങ്ങളുണ്ട്, എവിടുന്നെങ്കിലും കുറച്ച് കുഞ്ഞാടുകളെ കിട്ടുമോ എന്നുള്ള ഒരു ചാക്കിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു കാപട്യം ആർക്ക് വേണ്ടിയും ഏത് രൂപത്തിൽ വേണ്ടിയും പ്രസംഗിച്ചു കൊടുക്കും, അതിന് ഒരു ഉളുപ്പോ ഒരു നാണവുമാനുമില്ല. 10 രൂപ എനിക്കുറപ്പാണ് ഈ ഷെയ്ഖ് കൊടുക്കുന്ന തുട്ടിൽ കൂടുതൽ ഒരു 50 രൂപ ഞാൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ മുദബ്ബിറുല്ലാറാക്കി പ്രസംഗിക്കുന്ന ഔഷാദ്. അതല്ലേ ഈ നാളുകളുടെ ചരിത്രം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ പറഞ്ഞതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അത് ഞങ്ങൾ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞതാണ്. നമ്മളെ വിട്ട് മറുവിഭാഗം സമസ്തയിൽ ചെന്ന് അവിടെ ചെന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ട് അവരുടെ കൂടെ നമുക്ക് എതിരായി പറഞ്ഞു. അതുവരെ പറഞ്ഞ് പറഞ്ഞ ആദർശത്തിൽ ഒരൊറ്റ ഇരുട്ട്, ഒരൊറ്റ രാത്രി ഇരുട്ട് വെളുത്തപ്പോഴത്തേക്കും അതെല്ലാം കളവാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രസംഗിച്ചില്ലേ? ആ പ്രസംഗിച്ചതിന് 3 CD ഇറക്കി വീണ്ടും മറുപടി പറഞ്ഞില്ലേ? അപ്പൊ അത് പറയിപ്പിച്ച് ചോദിച്ചപ്പോ എന്നെ കൊണ്ട് തോട്ട് നിൽക്കും, എന്നെ കൊണ്ട് ആ വിഭാഗത്തിലെ സമസ്തയിലെ നേതാക്കളും പറയിപ്പിച്ചതാണ്. അപ്പൊ അതിന് മറുപടി പറഞ്ഞതോ അത് ഇപ്പുറത്തെ ആളുകൾ പറയിപ്പിച്ചതാണ്. ഇപ്പൊ ഇവൻ എന്താ പറയുന്നത്? ഇപ്പോഴും ഞാൻ പറയുന്നത് ഓൻ വെറും മൈക്കാണ്, ഓനെ കൊണ്ട് ഷെയ്ഖ് പറയിപ്പിക്കുന്നതാണ്. നാളെ ഞാൻ പറയിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്കനുസരിച്ച് പറയും, നാളെ ആരിഫോ ജാമിദയോ ഏതാളുകൾ ഇവനെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ പറയും, അവർക്ക് അനുസരിച്ച് ഒപ്പിച്ചു പറയും അല്ലേ? ഇങ്ങനത്തെ ചാടിക്കളിക്കണ കുഞ്ചിരാമ എന്ന് പറയുന്നതിനനുസരിച്ച് ഒരു നയോ നിലപാടോ ഒന്നുമില്ലാതെ. അതുകൊണ്ടാണല്ലോ എ പി ഉസ്താദ് ഈ അടുത്തിടെ പറഞ്ഞത് രാവിലെ പറഞ്ഞതിന് വൈകുന്നേരം മാറ്റി പറയുന്ന ആളാണ്. ഏ മതത് നഷ്ടപ്പെട്ടു പോയി, കുരുത്തക്കേടാണ്, അമ്പലക്കടവ് അമീദ് പൈസയുടെ ഒരു വോയിസ് കേട്ടില്ലെങ്കിൽ കുരുത്തക്കേടാണ് അവന് എന്ന് അമ്പലക്കടവ് അമീദ് പൈസ പറയാണ്. ആ പറയുന്നതെല്ലാം പിടിച്ച ദുഷിച്ച ദുരന്തങ്ങളാണ് അവര് എന്ന് അമീദ് പൈസ അമ്പലക്കടവ് പറയാണ്. ഇവരുടെ വിഷയങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, സമസ്തയിലെ പണ്ഡിതന്മാരടക്കം വലവീശി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ തരത്തിൽ കാപട്യം പറഞ്ഞതുകൊണ്ട് നടക്കുന്ന ഇതിനോടനുബന്ധിച്ച് മറ്റു ക്ലിപ്പുകൾ എനിക്ക് എന്റെ കയ്യിലുണ്ട്. ഈ ഷെയ്ഖ് തന്നെ ഒരു ഹിന്ദിയിൽ പറയുന്ന ഒരു ഇത് കേൾക്കണോ നിങ്ങൾക്ക്? ഒന്നാലോചിച്ച് നോക്ക് ഹിന്ദിയിൽ. അല്ലാഹ് അബീ തോ ഹമാരെ ഉസ്താദ് ഹമാരെ ഷെയ്ഖ് ഹമാരെ തോ സബ് കുച്ച് ഹൈ ഖമറുൽ ഉലമാ സുൽത്താനുൽ ഉലമാ ഷെയ്ഖുനാ എ പി ഉസ്താദ് അബീ ഉസ്താദ് ആയേ തേ തശ്രീഫ് ലായേ തേ അബ് തോ ഹം ലോഗോ കേ ലിയേ സബ് കുച്ച് ഹോ ഗയാ ഹൈ അബ് യഹാ ഏക് ഓർ ദുആ കി സറൂറത്ത് ഹീ നഹീ ഹൈ ജബ് ഉൻകി ദുആ ഉൻകാ ദുആ ഹോ ഗയാ തോ ബസ് യേ മഹ്ഫിൽ വസൂൽ ഹോ ഗയാ ഹം യേ അഖീദത് മന്ദ് വാലേ ഹൈ ഹം യേ യഖീൻ റഖ്തേ ഹൈ യഹീ ഹമാരാ ഈമാൻ ഹൈ ہمارے سے قطب العالم قدس اللہ سرہ العزیز ان کا حکم یہی ہے شیخ صاحب کے ساتھ دیا کرو اور ان کے ساتھ دین کے لیے خدمت میں لگا کرو എന്താണ് വേദിയിലോട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ പറഞ്ഞതാ? നമ്മുടെ കൂടെ നേരത്തെ പറഞ്ഞത് നമ്മുടെ കൂടെ ഇല്ലാതിരുന്ന സമയത്ത് പറഞ്ഞതാട്ടോ മുരീദും ഷെയ്ഖ് ഒക്കെ പറഞ്ഞത്. ഇത് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ വേദിയിലോട്ട് എ പി ഉസ്താദ് കടന്നു വരികയാണ്. അപ്പൊ ഈ മഹ്ഫിൽ എന്ത് ചെയ്തു? ഈ ഒരു ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ ഒരു വേദി ധന്യമായി നമ്മളോടുള്ള ഹുക്കും എന്താണ്? ആരുടെ? മടവൂർ ഷെയ്ഖുനയുടെ ഹുക്കും എന്ന് പറഞ്ഞാൽ
എ പി ഉസ്താദിന്റെ കൂടെ നിൽക്കാനും അവരുടെ പ്രബോധന വീഥികൾ കരുത്തേകാനുമാണ് മടവൂർ ശൈഖുന നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇയാൾ എവിടെയാണ് നിൽക്കുന്നത്? ഇയാള് ചില്ലറക്കാരനല്ല, അത് മനസ്സിലാക്കണം. 13 വയസ്സിൽ അൽക്കൗം എന്ന് പറയുന്ന അക്താബിയങ്ങളുടെയും മറ്റുള്ള അറുവാഹുകളൊക്കെ നിയന്ത്രിക്കുന്ന ലോകത്തിൽ നടക്കുന്ന വിഷയങ്ങള് നേരിട്ട് ഇൽഹാമ് വഴി കിട്ടുന്ന അൽക്കൗം എന്ന് പറയ പദവിയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ആളാണ്. അക്താബിയങ്ങളുടെ ഉമ്മാന്റെ വയറ്റിൽ കിടക്കുമ്പോ തന്നെ എത്ര ജുസുവോ മനപ്പാടാക്കിയ ആളാണ്. ഇതൊക്കെ ഇയാൾ തന്നെ പറയുന്ന കേട്ടോ, ആരാരും പറയുന്നതല്ല, ഒക്കെ എസ് പി ആണ്. അപ്പൊ ഈ തരത്തിൽ 13 വയസ്സിൽ തന്നെ അൽക്കൗമിൽ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ അൽക്കോമിൽ നിന്ന് കിട്ടിയ വിവരമായിരിക്കുമല്ലോ, അതിനെതിരെ പറയില്ലല്ലേ മൂപ്പര്. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, എന്നിട്ട് ഇയാൾ തന്നെ പറയണേ നമുക്ക് ശംസുൽ ഉലമയുടെ മതി പറയിൽ നിന്ന് നമ്മളാണ് ഇയാളെ തടഞ്ഞത്. ഏറ്റവും പ്രസക്തമായ രണ്ട് ചോദ്യങ്ങളാണ് ഇതില്. ഈ തടഞ്ഞത് നിങ്ങളാണോ ഞങ്ങളാണോ നിങ്ങളെ തടഞ്ഞത്? 12, 13, 14 വർഷക്കാലം ഈ കേരളക്കരയിൽ നിങ്ങൾ സ്വതന്ത്രമായി കുരുവട്ടൂർ ആലയം നടത്തുന്നില്ലേ ഞങ്ങൾ പിടിച്ചു പുറത്താക്കിയതിന് ശേഷം? അതിന്റെ ശേഷം എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലെ ശംസുൽ ഉലമ നിങ്ങളുടെ പ്രമേയമായി വന്നോ? എന്തേ നിങ്ങളെ മഷായിക്കന്മാരെ നിർദ്ദേശം തരായത്? നിങ്ങളെ മഷായിക്കന്മാർക്ക് എന്താ ഇപ്പം കണ്ട് പൊട്ടി മുളച്ചതാ? ശംസുൽ ഉലമ വഫാദായിട്ട് കാലത്രയായി. അത് ഈ ഒരു പരിസരം ഉണ്ടല്ലോ, ഇപ്പത്തെ ഈ ഒരു കേരളത്തിലെ മുസ്ലിം ഒരു സുന്നി സമൂഹ സാഹചര്യം അത് മനസ്സിലാക്കിക്കൊണ്ട് ശൈത്താന്റെ പരിപാടിയാണ് ഇത്. ശൈഖ് ശൈത്താനായതാണ്, അല്ലാതെ നിലപാടുകളിൽ ഇങ്ങനെ മാറ്റി പറയുന്ന ദുനിയാവിന് വേണ്ടി ഇത്തരം നിലപാടുകൾ പഠിച്ച് മനസ്സിൽ ഹൃദിസ്ഥമാക്കിയിട്ടുള്ള കാര്യങ്ങൾ പോലും എതിര് പറയുന്ന ഇങ്ങനെ ഒരു ശൈഖ് അത് ശൈത്താനല്ല, ശൈത്താനായെങ്കിലല്ലേ ഇങ്ങനെ നിലപാടുകൾ മാറ്റി പറയും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോ നീണ്ടു പോകുന്നു. അടുത്ത ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.